നമസ്കാരം നമ്മുടെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ തന്നെയാണ് ഇന്നത്തെയും താരം അകനാട്ടിലും പുറനാട്ടിലും നടക്കുന്ന വാർത്തകൾ സംഭവങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ സന്നദ്ധരായി വളരെ പണ്ടുകാലേ ഇറങ്ങി പുറപ്പെട്ടിരുന്ന ദേശസേവകരാണ് എന്നാണ് വെപ്പ് 7 രൂപ 50 പൈസയുടെ മൂല്യമുള്ള അല്ലെങ്കിൽ 8 രൂപയുടെ മൂല്യമുള്ള വാർത്തകളുമായി പ്രഭാതത്തിൽ എന്നും മലയാളികളെ വിളിച്ചുണർത്താൻ ദൃഢപ്രതിജ്ഞ എടുത്ത കുലീനർ എന്നൊക്കെയാണ് വെപ്പ് പക്ഷേ പരിതാപകരമാണ് ഇവരുടെ നട്ടലിൻ്റെയും ഷോൾഡറിൻ്റെയും അവസ്ഥ അതൊന്ന് നോക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരിയാഹാരവും പൊറോട്ടയും കഴിക്കുന്ന ഏതൊരു ശരാശരി മലയാളിയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു സ്വപ്ന സുരേഷ് കോടതി നൽകിയ മൊഴിയിൽ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന വിവരങ്ങൾ വളരെയേറെ ഗൗരവതരമായ വിഷയം ഇന്ത്യ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്തത് എങ്കിലും ഓർമ്മയിൽ വരുന്നത് പണ്ട് പാവം ലാലു പ്രസാദ് കുറേ കാലിത്തീറ്റ ചാക്കമക്കി വിറ്റ് കാശൊക്കെ ഒപ്പിച്ചതാണത് കോടികൾ വരും കേട്ടോ ഇത് ചാക്കുമല്ല സ്വർണവുമല്ല ബ്ലാക്ക് റുപ്പിയുമല്ല വിദേശ ഡോളർ കടത്താണ് വെറും ആരോപണമാണോ അല്ല ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലെ രഹസ്യമൊഴിയല്ലേ ചെറിയ കാര്യമാണോ മുഖ്യമന്ത്രിയെ കൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട സഭാ അധ്യക്ഷനും അതായത് സ്പീക്കറും പിന്നെ മറ്റു മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരുമൊക്കെ പങ്കാളികളാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കസ്റ്റംസ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാഗ്മൂലമാണ് അങ്ങ് വെറുതെ പറഞ്ഞതല്ല അവർ സത്യവാഗ്മൂലം കൊടുത്തിരിക്കുന്നതാണ് അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെയാണോ നമ്മുടെ ദൃശ്യ പത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്ന് നോക്കുക മുഖപ്രസംഗം വരേണ്ട വാർത്ത എത്ര ലാഘവത്തോടെയാണ് ഒരു കോർണറിൽ പെട്ടിക്കടയിൽ ഗ്യാസ് മുട്ടായി ഭരണി വെച്ചിരിക്കുന്നത് പോലെ ഒതുക്കി വെച്ചിരിക്കുന്നത് വാർത്തയുടെ ഗൗരവം ആർക്കും മനസ്സിലാകരുത് എന്ന് ശാഠ്യവും ഈ മുതലാളിമാർക്കുണ്ട് പത്രമുതലാളി നോക്കിയപ്പോൾ സീറ്റ് വിഭജനത്തിലെ പുതുരക്തമൊഴുക്കാണ് വായനക്കാർ ഇന്ന് വിശപ്പോടെ അറിയാൻ കാത്തിരിക്കുന്ന വിഷയം കഷ്ടം എ കെ സെന്ററിലേക്ക് പത്രം ഓഫീസിൽ നിന്നും കൂറിൻ്റെ അശുദ്ധ രക്തം പൊട്ടിയൊലിക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ നാടിൻ്റെ ആത്മാഭിമാനം അന്തസ് ജനാധിപത്യത്തിൻ്റെ ഓജസ് ഇവയൊക്കെ ചോദ്യം ചെയ്യപ്പെട്ട ഈ ഒരു സംഭവം വിമർശനാത്മകമായെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ശൈലിയിൽ എഴുതാമായിരുന്നു പറയാമായിരുന്നു പഴയ ചാരക്കേസ് പോലെ ആവരുത് അതാണല്ലോ പത്രധർമ്മം അതായിരിക്കണമല്ലോ മാധ്യമധർമ്മം പാവം ആസ്വാദകർ 7 രൂപ 50 പൈസയും 8 രൂപയൊക്കെ മുടക്കുന്നതല്ലേ സാർ വിരലിനിടയിലെ സാധനം വെച്ച് എന്തും എഴുതി നിഗ്രഹിച്ച് തുലച്ചു കളയാൻ കഴിവുള്ളവരല്ലേ കേൾക്കുന്നത് സത്യമാണെങ്കിൽ ദയവായും മായ്ച്ചു കളയരുത് അതുമാത്രമല്ല മലയാളത്തിലെയും ഇന്ത്യയിലെയും ഒരു പ്രമുഖൻ ഇങ്ങനെ അസ്വാഭാവികമായി നാല് നിലയിൽ നിന്ന് വീണ് മരിച്ചിട്ട് അതിൻ്റെ സത്യം പോലും സത്യം അത് പിന്നീട് വെളിപ്പെടുവായിരിക്കും അത് വീണ് മരിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ പക്ഷേ അദ്ദേഹം വീണാണ് ഒരു കെട്ടിടത്തിൻ്റെ നാലാമത്തെ നിലയിൽ നിന്നും അദ്ദേഹം വീണ് മരിച്ചതാണ് എന്നെങ്കിലും ഇവർക്ക് പറഞ്ഞുകൂടെ പകരം അദ്ദേഹം അന്തരിച്ചു നിര്യാതനായി തുടങ്ങിയ സാധാരണപ്പെട്ട വാക്കുകളാണ് ഈ നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ചത് അതോ ഇവർ ഈ സ്റ്റുഡിയോയിൽ മാത്രം ഇരുന്നുകൊണ്ട് വാർത്തകൾ പടച്ചുവിടുന്ന ആൾക്കാരാണോ എന്ന് സാധാരണപ്പെട്ടവർക്ക് സംശയം തോന്നിയാൽ തെറ്റു പറയാനാവില്ല നിങ്ങൾക്ക് വാർത്ത കിട്ടുന്നത് മറ്റാരെങ്കിലും വാർത്ത കൊടുത്തതിന് ശേഷം അവിടുന്ന് കോപ്പി അടിച്ച് തരുന്ന വാർത്തകളാണോ നിങ്ങൾക്ക് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു സംഭവം നടന്നാൽ അവിടെ പോയി എടുക്കാനുള്ള ആളുകളും അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ഒന്നും നിങ്ങൾക്കില്ലേ എന്തുകൊണ്ടാണ് ഈ ചില വാർത്തകളൊക്കെ ഇത്രയേറെ താമസിക്കുകയും വളച്ചൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടതും അതിനുള്ള പരിഹാരം കാണേണ്ടതും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്